അധ്യായം 4. അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വകകൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം, നിന്റെ പേര് മാത്രം ഞങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങളുടെ നിന്ദ നീക്കിക്കളയണമേ എന്ന് പറയും. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രയേലിലെ രക്ഷിതഗണത്തിൻ്റെ മഹിമയും അഴകും ഉള്ളതും ആയിരിക്കും. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും, യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വിടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ അവശേഷിച്ചിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവരും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തൊട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും.